ഞാനല്ലാതെ വേറെ വല്ലവരും ഈ ചാണം മണക്കണ നാട്ടിലെ ഇടയപ്പൻ നിന്റെ വലയിൽ വീഴൂ. വേണ്ട, വീഴണ്ട. കാലിച്ചെറുക്കനല്ലാതെ ആരെങ്കിലും കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കോളേജിൽ പുതിയൊരു സാറ് വന്നിട്ടുണ്ട്, ഭയങ്കര സുന്ദരനാണ്. ആറടി പൊക്കം, കട്ടി മീശ, നല്ല ശബ്ദം. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ എന്റെ മുഖത്തൊന്ന് കണ്ണടുക്കില്ല. എന്നോട് ചോദിക്കാം, നാടെവിടെയാ, വീടെവിടെയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ടൗണിൽ താമസിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ. വായി നോക്കി, അവനെന്നെ ജയിലേക്ക് ഇട്ടാ തോന്നണേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഉനക്കെന്നോ പ്ലീസ് ഏമാ, இந்த ஊர்ல அதிகமா புடிச்ச பொண்ணு நீதானா? ஆமா, வெளியூர் கலப்பி படிக்க வச்சாரு எங்க அப்பா. இஸ் இட்? எஸ். அப்படி என்னமா படிச்சிருக்க? 4 கிளாஸ். உனக்கு என்ன பிடிச்சிருக்குன்னு தெரியும். யார் சொன்னா உன் எனக்கு பிடிச்சிருக்குன்னு? படிப்பாவி. அப்புறம் அதுக்கு போகும்போது வரும்போது என்ன திங்கிற மாதிரி பாத்தியா? என் பார்வையே அப்படித்தான். பாத்தா பறக்கிற பாத மறக்கிற பேச்ச. என்ன சரிக்கு இஷ்டாயோ? இஷ்டாயி. சரிக்கும் ഇഷ്ടായി. എനിക്കും ഇഷ്ടായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? വരും വരൂ. ഞാനല്ലാതെ വേറെ വല്ലവരും ഈ ചാണം മണക്കണ നാട്ടിലെ ഇടയപ്പൻ നിന്റെ വലയിൽ വീഴൂ. വേണ്ട, വീഴണ്ട. കാലിച്ചെറുക്കനല്ലാതെ ആരെങ്കിലും കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കോളേജിൽ പുതിയൊരു സാറ് വന്നിട്ടുണ്ട്, ഭയങ്കര സുന്ദരനാണ്. ആറടി പൊക്കം, കട്ടി മീശ, നല്ല ശബ്ദം. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ എന്റെ മുഖത്തൊന്ന് കണ്ണടുക്കില്ല. എന്നോട് ചോദിക്കാം, നാടെവിടെയാ, വീടെവിടെയാ. എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അത് ഞാൻ ഡിസൈഡ് ചെയ്തു. അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോ ഐ സ്റ്റാർട്ട് ഹാവിങ് ഫൺ. ആ ഒരു സ്ട്രോങ് ഡിസിഷനിങ് പ്രോസസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന് തന്നെ പറയും. എന്താടാ അതിന്റെ പേര്? പ്രിയദർശൻ. ഓ, സാറായിരുന്നു. സാറ് സംവിധാനം ചെയ്ത ചന്ദ്രനിലേക്ക് ഞാൻ 12 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിനൊരു പാട്ട് വരില്ലേ? ജബ ജബ താമര പൂവിൽ വാഴും ദേവിയല്ലോ. സാർ ഹോട്ടലിൽ ഷൂട്ടിങ്ങിന് വന്നാ? ഞാൻ ആ പ്രിയദർശൻ. കഴിവരണം പറഞ്ഞത് ആരുടെ?